ഈസിലി വാസ്തു ഹൗസ് ഡിസൈൻ എന്നുള്ള സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഫ്ലോർ പ്ലാനിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ സിൽവർ മെമ്പർഷിപ്പുകാർ സ്റ്റഡി ടേബിളുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അളവിടുന്നതെന്നാണ് നമ്മളിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഇതേപോലത്തെ കോഴ്സുകൾ ഇടുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ ടേബിൾ ഒരു നമ്മൾ 11 ടേബിളാണ് ഇപ്പോൾ ഉള്ളത്. ആ 14 ടേബിളുകൾ ഉപയോഗിച്ചിട്ട് നമ്മളിത് തുടക്കക്കാർക്ക് വരെ എങ്ങനെയാണ് ഈസി ആയിട്ട് വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ്റെ അളവുകൾ ഇടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറയിപ്പിക്കുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആളുകൾ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനുകളായിരിക്കും നമ്മളിൻ്റെ അകത്ത് ഇടുന്നത്. അതുകൂടാതെ അതിനകത്ത് ഔട്ടറുകൾ കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ മുറികൾക്ക് ഏതൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ടാകും, ആ മുറികൾക്ക് കോലളവ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അതിന് എങ്ങനെയാണ് അളവെടുക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിപ്പിക്കുന്നത്. അതിനൊരു 16 ഫ്ലോർ പ്ലാൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ടേബിളുകൾ ഉപയോഗിച്ചിട്ട് അളവെടുക്കുന്നത് നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ 90 ദിവസം ഡെയിലി 1 മണിക്കൂർ ചിലവഴിച്ച് കഴിഞ്ഞാൽ വാസ്തുപ്രകാരമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഏതൊരാൾക്കും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശം. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി. ഇതിനകത്ത് എങ്ങനെയാണ് അവർ അളവിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ കണ്ടോ, വടക്ക് ദർശനമായിട്ടുള്ള വീടാണ്. ഇവിടെ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് അങ്ങനെയുള്ളൊരു ഡിസൈനാണ്. സ്ഥായി ഗ്രഹം 1158. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവാണ് കൊടുത്തിരിക്കുന്നത്. 1158 1086. 1086 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണ്. 1086 അത് 62 കോല ഇട്ടങ്കലം എന്നുള്ള അളവാണ് കൊടുത്തിട്ടുണ്ട്. 62 കോല ഇട്ടങ്കലം എന്ന് പറഞ്ഞാൽ 3 എന്ന യൂണിറ്റ്സിലുള്ള യൗവനത്തിലുള്ള ഉത്തമത്തിലുള്ള അളവാണ് കൊടുത്തിട്ടുണ്ട്. ഒരു കോല 72 സെൻറ്റിമീറ്റർ എന്നുള്ള കോൽ കണക്കാണ് കൊടുത്തേക്കുന്നത്. ഭിത്തിക്കനം നമ്മൾ കൊടുത്തേക്കണം 24 സെൻറ്റിമീറ്ററാണ് കൊടുത്തേക്കണം. എല്ലാ അളവുകളും നമ്മൾ സെൻറ്റിമീറ്ററിലാണ് കൊടുത്തേക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡിസൈനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ ഈ ബെഡ്റൂമിന് 21 കോല കൊടുക്കണം, ഈ ബെഡ്റൂമിന് 20 കോല ഇട്ടങ്കലം കൊടുക്കണം, ഈ വർക്ക് ഏരിയയ്ക്ക് 13 കോല കൊടുക്കണം, കിച്ചണ് 16 കോല ഇട്ടങ്കലം കൊടുക്കണം, ഈ ഗസ്റ്റ് ബെഡ്റൂമിന് 16 കോല ഇട്ടങ്കലം കൊടുക്കണം, ഈ ടോയ്ലറ്റിന് മിനിമം 100 രൂപ കൊടുക്കണം, ഡൈനിങ്ങിന് 21 കോല 16 അംഗങ്ങൾ കൊടുക്കണം, ലിവിങ്ങിന് 21 കോല 16 അംഗങ്ങൾ കൊടുക്കണം, സിറ്റ് ഔട്ട് മിനിമം 100 രൂപ കൊടുക്കണം, ഇവിടെ ടോയ്ലറ്റിന് മിനിമം 100 രൂപ കൊടുക്കണം, ഇവിടെ മിനിമം 132 കൊടുക്കണം. ഇതായിരുന്നു റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ ഈ രീതിയിൽ വേണം ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തേക്കണ കോൽ കണക്കുകൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലത്തെ ഒരു ടേബിൾ കൊടുത്തിട്ടാണ് വെച്ചാൽ ഇതുണ്ടോ. ഈ ഒരു ടേബിളിൻ്റെ പ്രത്യേകത 21 കോല എന്ന് പറയുന്ന കോൽ കണക്കിലുള്ള പല പല അളവുകൾ 258 x 456 അല്ലെങ്കിൽ 300 x 456 അതെല്ലാം കൊടുത്തേക്കണ അല്ല 21 കോല എന്നുള്ള അളവാണ്. അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ യൂണിറ്റ് സംഖ്യ കൊടുത്തിട്ടുണ്ട്, പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ നമ്മൾ ആ കൊടുത്തേക്കണ കോൽ കണക്കിൻ്റെ അകത്ത് നിന്ന് എടുക്കത്തക്ക 2698 കോമ്പിനേഷനാണ് നമ്മൾ ഈ ഒരു ടേബിൾ 14 ടേബിളായിട്ട് ഇങ്ങനെ ഈസി ആയിട്ടൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇത് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഫ്ലോർ പ്ലാൻ നിർബന്ധമായിട്ട് നമ്മൾ 7 മുറികൾക്ക് അളവ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് മുറികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 കിച്ചണാണ്, 2 വർക്ക് ഏരിയ ആണ്, 3 മാസ്റ്റർ ബെഡ്റൂം ആണ്, 4 ബെഡ്റൂം 2 ആണ്, 5 ഗസ്റ്റ് ബെഡ്റൂം ആണ്, 6 ലിവിംഗ് ആണ്, 7 ഡൈനിങ് ആണ്. ഈ 7 എണ്ണത്തിന് നിർബന്ധമായിട്ടും അളവ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഫ്ലോർ പ്ലാനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഫ്ലോർ പ്ലാൻ അളവ് കൊടുക്കാൻ നേരത്തെ നമ്മൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ തന്നെ ഇത് സെയിം ആയിട്ടുള്ള വീതികൾ എവിടെയൊക്കെയാണെന്നുള്ളതാണ് ഇത് നോക്കണം. സെയിം വീതി ഉണ്ടോ, ഇതിങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് സെയിം വീതിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് 3 മീറ്റർ ആണ് എങ്കിൽ ഇത് തന്നെയാണ് കിച്ചണും 3 മീറ്റർ വരുന്നത്, വർക്ക് ഏരിയയ്ക്ക് 3 മീറ്റർ വരുന്നത് തന്നെയാണ്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ 4 മീറ്റർ ആണെങ്കിൽ ഇവിടെ 4 മീറ്റർ ആണ്. ഇവിടെ ഡൈനിങ് നമ്മളൊരു 3.5 മീറ്റർ ആണെങ്കിൽ ഇവിടെ 3.5 മീറ്റർ ആണ്. ഇങ്ങനെ സെയിം വീതികൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ രീതിയിൽ ഈസി ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. അത് നമ്മുടെ 3-സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ള ഉൾപ്പെടെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ വെബിനാറിൽ നമ്മൾ ഇതിനകത്ത് 3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യമേ ഈ ഗസ്റ്റ് ബെഡ്റൂം, കിച്ചണ്, വർക്ക് ഏരിയ ഇത് മൂന്നിനും ഒരേ വീതി ആയതുകൊണ്ട് ഇതിന് ഒരു വീതി കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ബെഡ്റൂമാണ് അവിടെ വരുന്നത്. ബെഡ്റൂമിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത്, കിങ് ആണോ ക്യൂൻ ആണോ എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ, അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മിനിമം വീതി എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ ആവശ്യത്തിന്. അതുപോലെ അടുക്കള വരുന്നുണ്ട്. അപ്പോൾ അടുക്കളയ്ക്ക് അത് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വെക്കണം എന്ന് നോക്കിയിട്ട് അത് ആ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ മിനിമം വീതി കൊണ്ടിടും. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ മിനിമം വീതിയാണ് നമ്മൾ ആദ്യം എടുക്കണം. അപ്പോൾ ഈ ഒരു ഫ്ലോർ പ്ലാനകത്ത് നമുക്കൊരു 10 അടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നേരെ ആ 10.5 അടിയെ ഗുണം നമ്മൾ 30 കൊണ്ട് ഗുണിക്കുക. ശരിക്കും 30.48 എന്നുള്ളതാണ് ശരിക്കുള്ള ഇക്വേഷൻ. നമ്മൾ 30 8 ഗുണിച്ചാൽ മതി. അപ്പോൾ 315 സെൻറ്റിമീറ്റർ എന്നുള്ള അളവ് കിട്ടും. ഈ 315 സെൻറ്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു 315 സെൻറ്റിമീറ്ററിനോട് അടുത്തുള്ള അളവാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്തെ നമ്മൾ നേരെ ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്കും 16 കോലിട്ടങ്കൾ എന്നുള്ള എടുക്കണം. കാരണം 16 കോലിട്ടങ്ങൾ എടുക്കണം എന്ന കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ 16 കോലിട്ടങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ ആദ്യത്തെ ഡിസൈനുകൾ അല്ലെങ്കിൽ തുടക്കക്കാർക്ക് പഠിക്കാൻ വേണ്ടി ശരിക്കുള്ള ഫ്ലോർ പ്ലാൻ ചെയ്യുന്ന നേരത്തെ ഇങ്ങനെ 16 കോലിട്ടങ്ങൾ എന്നോ 13 കോലെന്നോ പറഞ്ഞ് കാണത്തില്ല. ശരിക്കും ഇതേപോലത്തെ ഡിസൈൻ മാത്രമേ കാണത്തുള്ളൂ. ആ ഡിസൈനകത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പം ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഏതൊക്കെ കോൽ കണക്ക് എടുക്കാന്നുള്ളതിനെ പറ്റി ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കോൽ കണക്കുകൾ ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ട് ആ രീതിയിൽ സിമ്പിളായിട്ടൊരു 16 ഫ്ലോർ പ്ലാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ സ്വന്തമായിട്ട് അളവിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു അളവൊക്കെ ഇട്ട് നോക്കുന്നത്.
അപ്പം 16 കൊല്ലട്ടങ്ങൾ എന്നുള്ള അളവ് കൊടുക്കണം, അല്ല 16 കൊല്ലട്ടങ്ങൾ 13 കൊല്ലം. അപ്പം നമുക്കിവിടെ കിട്ടിയത് 315 എന്നുള്ള അളവാണ്. അപ്പം ഈ രണ്ട് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ അളവിലേക്ക് വേണം. അപ്പം ഇതുണ്ട് 21 കൊല്ലം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തേക്കണ പോലെ തന്നെ ഇവിടെ 16 കൊല്ലട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ 16 കൊല്ലട്ടങ്ങൾ തന്നെ അത് ടേബിളിൻ്റെ അകത്ത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, 294, 300, 306, 312, 315 അങ്ങനെ ഇങ്ങനെ ടേബിൾ ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടത് 315നോട് ചേർന്നിട്ടുള്ള അളവെന്ന് പറയുമ്പോൾ ഒന്നിനെ നമുക്ക് 312 എടുക്കാം, അല്ലെങ്കിൽ 315 എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഈ രീതിയിൽ നമ്മൾ കൊടുത്തേക്കുന്ന അളവാണ്. അപ്പോൾ 16 കൊല്ലട്ടങ്ങൾ എന്നുള്ളത് ടേബിളിലേക്ക് പോവുക, 315 എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്ന അളവിനോട് ചേർന്നിട്ടുള്ള അളവ്. അപ്പോൾ ഞാൻ ഇപ്പോൾ 30 4 8 സ്ഥാനത്ത് 30 എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ 312 ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ 312 അളവിലേക്ക് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ 312 എന്ന അളവ് ഈ 3 എടുത്ത് ഞാൻ കൊടുത്തു. ടോട്ടൽ വീടിൻ്റെ ഔട്ടർ അളവ് ഞാൻ ക്രമീകരിച്ചു, ആ സെൻട്രൽ ലൈൻ ക്രമീകരിച്ചു, അതുപോലെ 312 എന്നുള്ള വീതി ഞാൻ ഫിക്സ് ചെയ്തു. ഈ 312 എന്നുള്ള ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ നേരെ ചെയ്യുന്നത് 16 കൊല്ലട്ടങ്ങളതിൻ്റെ അവിടെ 312 എന്ന അളവ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ ഓരോന്നിനും ഓരോ അളവ് കൊടുത്തുണ്ട്. ഇപ്പം 21 കൊല്ലം അളവിൻ്റെ അകത്ത് 312 ആണെങ്കിൽ 312 ഗുണം 438 എന്നൊരു അളവുണ്ട്, അല്ലെ 21 കൊല്ലം എന്നുള്ളത് 338 ആണെങ്കിൽ 338 ഗുണം 426, അതേപോലെയാണ് അളവുകൾ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ 16 കൊല്ലട്ടങ്ങളും എന്ന് പറയുന്ന കൊൽക്കണക്കിൻ്റെ അകത്ത് 312 എന്ന് പറയുന്ന നമ്മുടെ അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്നുള്ള വീതി എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ വീതി എടുത്തപ്പോൾ 270 എന്നുള്ള അളവാണ് കിട്ടിയത്. അപ്പം 312 ഗുണം 270 എന്നുള്ള രണ്ട് അളവുകൾ അടുക്കളയ്ക്കും ഗസ്റ്റ് ബെഡ്റൂമും ആ കൊടുത്തു. വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം നമുക്ക് അറിയാവുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് 16 കൊല്ലട്ടങ്ങൾ എന്നുള്ളവ അറിയാം, 16 കൊല്ലട്ടങ്ങൾ എന്ന് അറിയാം. നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന വിസ്താരം 312 അറിയാം. ഇത് രണ്ടും നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ ഈ രീതിയിൽ 312 ഗുണം 270 എന്നുള്ള 16 കൊല്ലട്ടങ്ങൾ എന്നുള്ളത് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ നേരത്ത് അപ്പം നമുക്ക് എടുക്കേണ്ട 7 എണ്ണത്തിനകത്ത് 1 2 എണ്ണം നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാം എടുക്കാൻ പോണ വർക്ക് ഏരിയക്കാണ്. വർക്ക് ഏരിയക്ക് നമുക്കറിയാം 312 എന്നുള്ള അളവാണ് വീതിയാണ് കൊടുത്തേക്കണം, നമുക്കറിയാം 13 കോലം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ എന്ത് ചെയ്യണം, 13 കോലം എന്ന് പറയുന്ന ടേബിളിലേക്ക് പോവുക, 312 എന്നുള്ള അളവ് നോക്കുക. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഇവിടെ കൊടുത്തേക്കണ പോലത്തെ ഒരളവ് അതിനകത്തും കാണും. അപ്പോൾ അതിനകത്ത് 312 കൂടുതൽ ഇതേപോലെ കൊടുത്തേക്കണ ഒരു അളവ് അവിടെ കാണും. അപ്പോൾ ആ ഒരളവ് നേരെ എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എടുത്തപ്പോഴത്തേക്കും 312 കൂടെ 150 കിട്ടി, 13 കോലിനോട് ചേർന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 150. അപ്പോൾ നമുക്ക് മൂന്ന് അളവ് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യണം, അടുത്ത് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോവുക. അപ്പോൾ ഡൈനിങ്ങിലേക്ക് പോകാനായിട്ട് ചെയ്ത നേരത്ത് നമുക്കറിയാം ഇവിടെ 150, ഇവിടെ 270 ഭിത്തിക്കനോട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഡൈനിങ്ങിൻ്റെ അളവ് കിട്ടി. അപ്പോൾ അങ്ങനെ ഡൈനിങ്ങിൻ്റെ അളവ് കിട്ടിയപ്പോൾ 432 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഡൈനിങ്ങിന് പാർട്ടീഷനായി കൊടുത്തത്. ഡൈനിങ്ങിൻ്റെ വിസ്താരം നമുക്ക് 432 എന്ന് കിട്ടി. ഇവിടെ നമുക്കറിയാം 21 16 കൊല്ലം എന്നുള്ള അളവാണ് കൊടുത്തേക്കണമെന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും 21 16 കൊല്ലം 438 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരെ നമ്മുടെ ടേബിളിലേക്ക് പോവുക, 21 16 കൊല്ലം എന്നുള്ള ടേബിളിലേക്ക് പോവുക, അതിനകത്ത് 438 എന്നുള്ള അളവ് എവിടെയാണ് നോക്കുക. ആ 438 ചേർന്നിട്ടുള്ള അളവ് എടുക്കുക. അപ്പോൾ നമുക്ക് 21 16 കൊല്ലം 342 ഗുണം 432 എന്നുള്ള കിട്ടി. നമ്മൾ എപ്പോഴും എഴുതേണ്ട ആദ്യം എഴുതേണ്ട എക്സ് എന്നുള്ള അളവാണ്, അത് വൈ എന്നുള്ള അളവാണ്. അപ്പോൾ 342 ഗുണം 438 എന്നുള്ള അളവ് കിട്ടി. എങ്ങനെ നമ്മുടെ ഡൈനിങ് കിട്ടി. അപ്പോൾ 1 2 3 4 റൂമിൻ്റെ അളവ് നമുക്ക് കിട്ടി. അടുത്തിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ലിവിങ്ങിൻ്റെ അളവാണ്. ലിവിങ്ങിൻ്റെ അളവ് എടുക്കാൻ വേണ്ടി നമുക്കറിയാം 342 ഗുണം 438 എന്നുള്ള അളവ് നമുക്ക് ഡൈനിങ്ങിന് അറിയാം. അപ്പോൾ 342 എന്ന് പറയുന്ന ആ ഒരു അളവായിരിക്കും ഇവിടുത്തെ അളവ് നമുക്കറിയാം. അപ്പോൾ ഇതറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ 216 കൊല്ലം എന്നുള്ള ചുറ്റളവാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടുത്തെ അളവ് കണ്ടുപിടിക്കാൻ പോലെ എന്ത് ചെയ്യണ്ടേ, നേരെ 21 16 കൊല്ലം എന്നുള്ള ടേബിളിലേക്ക് പോവുക, 342 എന്ന് പറയുന്ന അളവിനോട് ചേർന്നിട്ടുള്ള അളവ് കണ്ടുപിടിക്കുക. അപ്പം അതും 342 ഗുണം 438 എന്നുള്ള അളവ് കിട്ടി. അപ്പോൾ ഇത് രണ്ടളവ് കിട്ടി. അപ്പോൾ നമുക്കിവിടെ 5 അളവുകൾ നമ്മളിപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ഈ മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂം ടൂവിൻ്റെ അളവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ടും ഒരേ വീതിയാണെന്ന് അറിയാം അല്ലേ. ഒരേ വീതി ആകുമ്പോഴത്തേക്ക് ഈ വീതി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ, അല്ലെങ്കിൽ നീളം എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് മാർഗമുണ്ടോ? ഇത് വീതി കണ്ടുപിടിക്കാനുള്ള മാർഗമുണ്ട്. എങ്ങനെയാണ് വീതി കണ്ടുപിടിക്കണേ, കാരണം ടോട്ടൽ നീളം നമുക്ക് 1158 സെൻറ്റിമീറ്റർ എന്ന് നമുക്കറിയാം. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് 312 ഇവിടുത്തെ അളവും 342 ഇവിടുത്തെ അളവും അറിയാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 1318 - 318 - എത്ര ഭിത്തിക്കനുണ്ട്, 1 2 3 4 24 × 4 അപ്പം 42 സെൻറ്റിമീറ്റർ, 42 സെൻറ്റിമീറ്റർ എന്നുള്ള അളവ് നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെ നിന്ന് ഇവിടെ മുഴുവൻ 42, ഇവിടെ നിന്ന് ഇവിടെ മുഴുവൻ 42 ആയിരിക്കും, ഒരേ അലൈൻമെൻറ്റ് കൊടുത്തേക്കണം. അപ്പം 42 എന്നുള്ള അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം 21 കോലം എന്ന് പറഞ്ഞ അളവുണ്ട്, 42 എന്ന് പറയുന്ന വീതിയുണ്ട്. നേരെ ടേബിളിലേക്ക് പോവുക. അപ്പോൾ നമുക്കിവിടെ നേരെ ടേബിളിലേക്ക് പോവുക. ടേബിളിൽ പോയി കഴിഞ്ഞപ്പോൾ 21 കോലം എന്നുള്ള ടേബിളിൽ പോവുക, 42 എന്നുള്ള വീതി നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ 42 × 354 എന്നുള്ള കിട്ടി. ഇനിയിപ്പോൾ കിടക്കണത് ഏതാ, ആ ബെഡ്റൂം 2 ആണ്. ബെഡ്റൂം 2 ഇവിടെ നമുക്ക് 42 എന്ന് അറിയാം, 20 കോലട്ടങ്ങളാണ് അളവെന്നറിയാം. നമ്മൾ നേരെ എന്ത് ചെയ്യണം, 20 കോലട്ടങ്ങൾ എന്നുള്ള ടേബിളിലേക്ക് പോവുക, 42 ചേർന്നിട്ട് അളവ് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 42 × 330 എന്നുള്ള കിട്ടി. നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയായി, ഈ പറഞ്ഞ 7 അളവുകൾ കിട്ടിയില്ലേ, അടുക്കള, വർക്ക് ഏരിയ, മാസ്റ്റർ ബെഡ്റൂം, ബെഡ്റൂം 2, ഗസ്റ്റ് ബെഡ്റൂം, ലിവിങ്, ഡൈനിങ്. ഈ 7 അളവുകളും നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ആദ്യത്തെ ഒരളവ് മാത്രം നമ്മൾ ഫിക്സ് ചെയ്യും, ബാക്കിയെല്ലാം അതിനെ ഡിപ്പെൻഡ് ആയിട്ട് കിട്ടി 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 പോരുവാണ്. ഇത് ഇവിടെ മാത്രം നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടുത്തെ അളവ് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മാറും, അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
അത് ഇവിടെയും ബാക്കി നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ബാക്കിയുള്ള അളവുകൾ ടോയ്ലറ്റിനൊക്കെ നമുക്ക് അളവിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ടോയ്ലറ്റിനോ കാര്യങ്ങളൊന്നും അളവ് കൊടുത്തിട്ടില്ല. ഈ ഒരു 7 എണ്ണത്തിന് എങ്ങനെയാണ് അളവെടുത്തത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമേ. ഇതെല്ലാം ഇവർ ചെയ്തേക്കണം, ഇതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്ലോക്ക്. അപ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാരാണ്, നിങ്ങൾക്ക് ഇതുവരെ വാസ്തുപ്രകാരമായിട്ട് അളവിടാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഇതേപോലെ ഒരു 10 ഫ്ലോർ പ്ലാൻ നിങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ടേബിളിൽ നിന്ന് അളവിടാനായിട്ട് പഠിക്കും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ തലത്താനും ഡിസൈൻ ചെയ്ത് പഠിക്കുകയും ചെയ്യും. അതാണ് നമ്മളൊരു. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് അടുത്ത ടേബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ 62 കോലിട്ടങ്ങൾ എന്നുള്ള വീട്ടിൽ അടുത്ത് നമ്മൾ നേരെ 62 കോലിട്ടങ്ങൾ എന്ന് പറയുന്നത് ഇതേപോലത്തെ ടേബിളുണ്ട്. അതായതിപ്പോൾ 57 കോൽ 16 അംഗലത്തിൻ്റെ പല പല അളവുകൾ പതിവനപ്പെടുത്തി അളവ് കൊടുത്തങ്ങളെ പോലെ 62 കോലിട്ടങ്ങളത്തിൻ്റെ പല പല അളവുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വീതി നമുക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ കൊടുത്തങ്ങൾ 1158 ഗുണം 1056 ആണെങ്കിൽ ഈ ടേബിളിൽ നമുക്ക് വേറൊരു വീതിയിലേക്ക് നമുക്ക് ആക്കാം. അങ്ങനെ വീതി മാറുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇതിൻ്റെ ഔട്ടർ അളവ് മാറി. ഔട്ടർ അളവ് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അത് വിസ്താരം നമുക്ക് മാറ്റാം. വിസ്താരം മാറ്റാൻ വേണ്ടി ഇവിടെ വേണം 4 2 ഇവിടെ 4 2 അവിടെ വേണം. അപ്പോൾ 4 2 എന്നുള്ള ഈ അളവ് മാറ്റാം, അല്ലെങ്കിൽ 342 342 എന്നുള്ള ഈ അളവ് മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ 312 അല്ലെങ്കിൽ 312 എന്നുള്ള ഈ അളവ് മാറ്റാം. ഏത് അളവ് വേണമെങ്കിലും മാറ്റാം. അപ്പോൾ ഏതെങ്കിലും അളവുകൾ നിങ്ങൾ മാറുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ടർ അളവ് മാറുമ്പോഴത്തേക്കും ടോട്ടൽ അളവുകൾ നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അളവുകൾ മാറ്റി മാറ്റി പിടിക്കാൻ വേണ്ടി ഇപ്പോൾ 342 എന്നുള്ള അളവ് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഇട്ടാൻ വേണ്ടോ അതിന് വേറൊരു ടേബിളാണ് അടുത്തത് ഉണ്ടോ. 282 എന്ന് പറയുന്ന അളവിനോട് ചേർന്നിട്ടുള്ള പല പല അളവുകൾ അടുത്തുണ്ട്. അതേപോലെ നിങ്ങൾ മാറ്റുന്ന അളവ് ഏതാണോ അതിനോട് ചേർന്നിട്ടുള്ള പല പല അളവുകൾ സ്വീകരിക്കും. ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ 90 ദിവസം ഡെയിലി 1 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് 0 നോളജ് ആണെങ്കിൽ പോലും ഇതേപോലെ നമ്മുടെ സ്റ്റഡി ടേബിളുകളും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വാസ്തുപ്രകാരമായിട്ട് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 100% മണി ബാക്ക് ഗ്യാരണ്ടി നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്നതിൻ്റെ സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു മെമ്പർഷിപ്പ് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാലും നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീടാണ്. അപ്പോൾ ആ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു ആൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പൈസ മൊത്തം കൊടുക്കുകയും വേണം. അത് കഴിയുമ്പോൾ വാസ്തുക്കാരൻ്റെ പറയും എഞ്ചിനീയർ എടുക്കാൻ പോയിക്കഴിഞ്ഞു ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ വരാത്ത രീതിയിലേക്ക് ഒരു വീട് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. അപ്പം വെച്ചാൽ ഒരു വീടെന്ന് പറഞ്ഞാൽ അത് വാസ്തുവിൻ്റെ ആളും ഒരുമിച്ച് വെക്കണം, എഞ്ചിനീയർ ഒരുമിച്ച് വെക്കണം, വീട് വയ്ക്കാൻ പോകണം ഓണർന്ന് ഒരുമിച്ച് വെക്കണം. 3 പേരും കൂടെ ഒരേപോലെ ഒരു മനസ്സോടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല വീടുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നല്ല വീടുണ്ടാക്കുക എന്നുള്ളതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാൻ ഇഷ്ടമുള്ള വാസ്തു കാര്യം ചെയ്യുന്ന ആളോട് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ വാസ്തു കാര്യം ചെയ്യുന്ന ആൾ നോക്കുമ്പോൾ അവരുടെ ദിശ പൊസിഷൻ ഡയമെൻഷൻ സൂത്രത്തിനൊഴിവ് അതുപോലെ നോക്കി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും. സ്പേസ് യൂട്ടിലൈസേഷൻ കൊടുക്കുന്നത് ഫർണിച്ചർ ലേഔട്ടും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് രീതിയിലും ഓക്കെ ആകുന്ന രീതിയിലേക്ക് ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കാൻ പറ്റുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിനകത്ത് ഒരാൾ പോരാ, അതിനകത്ത് വാസ്തു കാര്യം ചെയ്യുന്ന ആൾ വേണം, എഞ്ചിനീയർ വേണം, അല്ലെങ്കിൽ എല്ലാവരും വേണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട് വെക്കാൻ പറ്റുന്ന ആളുകളെല്ലാം അവരൊക്കെ അവരൊക്കെ അറിയാവുന്ന നോളജിൽ ഒരാൾ അവരെ ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കും മാത്രമേ കൃത്യമുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുമ്പോൾ ഇത് ഒരു കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പാണ്. അതുകൂടാതെ നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്ന ചലഞ്ചുകൾ ചെയ്യുന്നുണ്ട്. ആ ചലഞ്ച് ചെയ്തേക്കുന്ന ഫ്ലോർ പ്ലാനിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലോർ പ്ലാനകത്തുള്ള തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും വാസ്തുവിൻ്റെ ബേസിലുള്ള ഒരു വാസ്തു കാര്യം ചെയ്യുന്ന ആൾക്കാർ പറയും, എഞ്ചിനീയറിൻ്റെ ബേസിലുള്ള എഞ്ചിനീയർ കാര്യങ്ങൾ പറയും. അപ്പം ഈസി ആയിട്ട് ബാക്കിയുള്ള എല്ലാവരും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഒരു അറിവ് കിട്ടും. അതാണ് ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഉദ്ദേശം. 2026 എന്ന് പറയുന്ന സമയത്തേക്ക് അടുത്ത ജനറേഷനോടുള്ള ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വാസ്തുവിൻ്റെ പേര് നോക്കി കഴിഞ്ഞാലും സ്പേസിൻ്റെ യൂട്ടിലൈസേഷൻ നോക്കി കഴിഞ്ഞാലും ഒരു ഫ്ലോർ പ്ലാന് കൃത്യമാകുന്ന രീതിയിലേക്ക് ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാലും നടക്കാനെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കമ്മ്യൂണിറ്റി ബേസ് ആക്കി കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും കൂടെ അത് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയെ പറ്റി അറിയാനും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെ പറ്റി അറിയാനും താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി 8:30 ലൈവായിട്ട് നമ്മളൊരു വെബിനാർ നടത്തുന്നുണ്ട്. ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. അതിനകത്ത് മൈക്ക് ഒക്കെ ഓപ്പൺ ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീക്കിലി മാസ വെബിനാർ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ അന്ന് ചെയ്യുന്ന ഫ്ലോർ പ്ലാൻ ആദ്യത്തെ ആഴ്ച നമ്മൾ കിഴക്ക് ദർശനമായിരിക്കും, അത് കഴിയുമ്പോൾ വടക്ക് ദർശനം, അത് കഴിയുമ്പോൾ പടിഞ്ഞാറ് ദർശനം, പിന്നെ തെക്ക് ദർശനം, പിന്നെ കിഴക്ക് ദർശനം. ആ ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് PDF ആയിട്ടുള്ള അളവുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു VIP ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. സാമ്പിൾ കാൽക്കുലേഷൻ ടേബിൾ അതിനകത്ത് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യും. അതിനകത്തൊരു ടാസ്ക് ഉണ്ട്, ആ ടാസ്ക് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ 7 ഡേയ്സ് വീഡിയോ സീരീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അത് ഓരോ ആഴ്ചയിലും ഓരോ ഫ്ലോർ പ്ലാൻ ആയിരിക്കും. ഇപ്പം അടുത്ത് പടിഞ്ഞാറാണെങ്കിൽ അത് കഴിഞ്ഞ് തെക്ക്, അത് കഴിയുമ്പോൾ കിഴക്ക്, അത് കഴിയുമ്പോൾ വടക്ക്, പിന്നെയും പടിഞ്ഞാറ്. ഇങ്ങനെ നമ്മളിങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ വരുന്നൊരു പ്രോഗ്രാമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി 8:30 ആയിരിക്കും ലൈവായിട്ടുള്ളതായിരിക്കും. അത് നിങ്ങൾക്ക് മൈക്ക് ഒക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ച് പഠിക്കാനുള്ള ഒരു അവസരം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാകും. അപ്പോൾ അല്ല നിങ്ങൾക്ക് ലൈവായിട്ട് പഠിക്കാനുള്ള സമയം കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ലൈവിൽ നമ്മൾ പറയുന്ന 3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് മെറ്റീരിയൽ നമ്മൾ വീഡിയോ കോഴ്സായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു മണിക്കൂർ മോളുള്ള വീഡിയോ കോഴ്സായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് സമയം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാം.
ലൈവിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു തവണ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത വെള്ളിയാഴ്ച വന്ന് ഞാൻ മാത്രം, കാരണം അതിനകത്ത് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കില്ല. ഇത് നമ്മൾ റെക്കോർഡിംഗ് അല്ല, പക്ഷേ ഇത് നമ്മൾ കൃത്യമായിട്ട് ഇതിനു വേണ്ടിയിട്ട് മാത്രം നമ്മൾ അളവുകളൊക്കെ ക്രമീകരിച്ച് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു മണിക്കൂർ മുകളിലൊക്കെ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. അത് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ചെയ്യുന്ന പോലെ തന്നെ എങ്ങനെയാണ് വീഡിയോസ് കാണാൻ പറ്റുന്ന രീതിയിൽ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റമാണ്. അതുകൂടാതെ സിൽവർ മെമ്പർഷിപ്പിന് അതിൻ്റെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ വാസ്തു സ്പേസ് എന്തോസ്റ്റിയാസിക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിലാണ്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതേപോലത്തെ ഫ്ലോർ പാനുകൾ, ഈ ഫ്ലോർ പാൻ ഉണ്ട് വാസ്തു അളവുകളിട്ട് ഇതിന് താഴെ പോസ്റ്റ് ചെയ്യാം. ഇതേപോലത്തെ ഈ ഒരു ഡിസൈനകത്ത് അളവുകൾ കാണത്തില്ല, ഇതേപോലത്തെ ഡിസൈനുകൾ ഇട്ടിട്ട് നിങ്ങൾക്ക് ഡിസൈനുകൾ ഉണ്ട് നിങ്ങൾക്ക് അളവുകൾ ക്രമീകരിച്ച് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലത്തേക്കും ലിമിറ്റഡ് ടൈമിലായിട്ട് 9 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇത് വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ലൈവ് വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതേപോലത്തെ ഫ്ലോർ പാനുകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കൂടെ കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതിന് ശേഷം നിങ്ങൾ ഇതിന് താഴെ ഫ്ലോർ പാനുകൾ പറഞ്ഞിട്ട് അതിന് നോർത്ത് ഫേസിങ്ങോ അല്ലെങ്കിൽ സൗത്ത് ഫേസിങ്ങോ ഏത് ഫ്ലോർ പാനുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അങ്ങനെയാൽ മതി, അതേപോലത്തെ വീഡിയോസ് നമ്മൾ അടുത്തോടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിനടുത്തുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആളുകൾക്കും കൂടി ഒരു അവസരം കൊടുക്കുക. കാരണം അവരെന്ന് പറയുന്ന ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ പഠിക്കുന്നത് വാസ്തുവിൻ്റെ ബേസിൽ ഓക്കെ ആകുന്ന രീതിയിൽ, സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഓക്കെ ആകുന്ന രീതിയിലുള്ള ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ പഠിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും അവർ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളെ ടേക്ക് കെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന രീതിയിലേക്ക് ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കാൻ വേണ്ടി അവർ മാക്സിമം അവർ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.